ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു തമിഴ് ചിത്രത്തിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇരവൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ജയൻ രവിയാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ജയൻ രവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തനിയൊരുവിനോട് പ്രസിദ്ധനായ നടനാണ്. ആ നടന്റെ ചിത്രമാണ് വന്നിട്ടുള്ളത്. ചിത്രം എന്ന് പറഞ്ഞാൽ അതിഗംഭീര പടം എന്ന് പറയാനല്ല, പടം നോർമലായിട്ട് നമുക്ക് കണ്ടിരിക്കാം എന്ന് മാത്രം. ഒരു സൈക്കോ കില്ലറുടെ കഥ പറയുന്ന ചിത്രം. എന്തിനാണ് സൈക്കോ കില്ലർ കൊലപാതകം ചെയ്യുന്നത് എന്നൊന്നും ഇതിൽ കാണിച്ചു തരുന്നില്ല. വെറുതെ കുറേ വയലൻസ് കൊണ്ട് നിറച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഒരു കാര്യമില്ലാതെ ഒരു 12-13 പെണ്ണുങ്ങളെ പിടിച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ചിത്രം കാണിച്ചു തരുന്നത്. അതും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി അതുപോലെ തന്നെ അവരുടെ കാല് വെട്ടി ഇതാക്കുകയും അത് കൊലപാതകം ചെയ്യുകയും അവരുടെ ഡ്രസ്സൊന്നും ഇല്ലാതെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എ സർട്ടിഫിക്കറ്റ് അതിനു വേണ്ടിയാണ് കൊടുത്തതെന്ന് കാണിക്കാം. പക്ഷെ ഭയങ്കര രീതിയിൽ വയലൻസ് കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കാണുന്നവർ മാക്സിമം വയലൻസ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷനായി നമുക്ക് തോന്നാം. കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ നിന്ന് പോകാത്ത മാതിരിയൊക്കെ തോന്നും ആ ചിത്രം കണ്ടിട്ട്. ചിത്രത്തിൽ അത്രയേറെ വയലൻസ് കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്ത് ഈ പടമുണ്ട്. എന്തിനാണ് ഈ പടം 2.5 മണിക്കൂർ നീട്ടിക്കൊണ്ട് ഒന്നും കാണിക്കില്ല. കാരണം കഥ എന്ന സാധനം ചിത്രത്തിലില്ല. ചിത്രം നമുക്ക് വെറുതെ ജയന്തവിയെ മാത്രം നമുക്ക് കണ്ടിങ്ങനെ ഇരിക്കാം. ഫുൾ ടൈം ജയന്തവിയുടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. വെറുതെ കുറേയേറെ സോങ്ങുകൾ വരുന്നുണ്ട്. അത് വെറുതെ ഇങ്ങനെ സോങ്ങുകൾ വന്നു പോകുന്നു എന്ന് മാത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെട്ടിപ്പോകുന്ന കുറച്ച് രംഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും, പെട്ടെന്ന് ഓരോരുത്തർ ചാടുമ്പോഴുള്ള രംഗങ്ങൾ വരുന്നുണ്ടെങ്കിലും പടം നമുക്ക് നോർമലായിട്ട് കണ്ടിരിക്കാൻ തോന്നുന്നില്ല. അത്രയും സൈക്കോ കില്ലറായിട്ട് പടങ്ങൾ, അങ്ങനത്തെ പടങ്ങൾ കാണുന്നവർക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം. പടം തന്നെ നോർമൽ ഒരു പടമാണ്. പക്ഷേ ഭയങ്കര വയലൻസ് വെറുതെ കുത്തി നിറച്ച ഒരു പടം. അതുപോലെ തന്നെ ഈ സൈക്കോ കില്ലർ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകത്തിലേക്ക് ഇറങ്ങിയതെന്നും കാണിച്ചു തരുന്നില്ല. എന്താണ് കഥ എന്നുള്ളത് പറഞ്ഞ് നമുക്ക് കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. വെറുതെ ഒരു സൈക്കോ പടം കണ്ട് എന്ന ഒരു തൃപ്തിയോടെ നമുക്ക് തിരിച്ചു പോരാം. കഴിയുന്നൊരു പടമാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പടം എന്ന് പറഞ്ഞാൽ ആവറേജിനും താഴെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ ഇഷ്ടം, ഞാൻ പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പടം. ഭയങ്കര രീതിയിൽ വയലൻസ് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മാക്സിമം പോകാതിരിക്കുക. അത്രയേറെ വയലൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ചിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും. താങ്ക് യു.